നമസ്കാരം ഇക്രോദായാണ് ഇന്ന് കക്കാടംപൊയിൽ വരെ പോവാണ് കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 2700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൊച്ചു ഗ്രാമമാണ് നമ്മുടെ വയനാടിൻ്റെയും മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും മലകൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് പ്ലേസാണ് പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടം അതുപോലെ തന്നെ വിവാദമായ നമ്മുടെ എന്താ പറയുക പി അൻപറമ്മലിയുടെ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വിവാദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഈ കൊറോണ സമയത്ത് എന്താണ് ടൂറിസത്തിൻ്റെ അതായത് റിസോർട്ടുകൾ തുറന്നിട്ടുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കണം അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ചുറ്റും ഭയങ്കര സൗണ്ടാണ് ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും പ്രധാന റൂട്ടുകളുടെ കക്കാടംപൊയിലേക്ക് ഞാൻ വരുന്നത് എൻ്റെ നാട്ടിൽ നിന്നും ഒരു ഷോർട്ട് റൂട്ടിലൂടെയാണ് യാത്രാ മധ്യേ പീടികപ്പാറ എന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു അരുവിയുണ്ട് അവിടെ നിന്ന് മുഖം കഴുകിയിട്ട് യാത്ര വീണ്ടും തുടർന്നു താഴേക്കക്കാട് എന്ന സ്ഥലത്ത് എത്തുമ്പോൾ മൂസാക്കയും ഭാര്യയും പലചരക്കും ചാഴക്കച്ചവടവും നടത്തുന്നുണ്ട് ഇവിടെ വന്നാൽ ചാഴയും ഒരു കടിയും കഴിച്ചിട്ടേ പോകാറുള്ളൂ കൊറോണ കാരണം തെരുവുകളെല്ലാം ശൂന്യമാണ് യാത്രക്കാർ ആരും തന്നെ ഇല്ല പ്രധാന റിസോർട്ടുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് ടൂറിസം തന്നെയാണ് കക്കാടംപൊയിലെ പ്രധാന വരുമാന മാർഗം നമ്മൾ കടന്നു പോകുന്ന വാളന്തോട് എന്ന സ്ഥലം കണ്ടെയ്ൻമെൻറ് സോണിലാണ് കൊറോണ ഈ മലയോര മേഖലയിലും വന്നെത്തിക്കഴിഞ്ഞു മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട് പ്രകൃതി പച്ചപ്പണിഞ്ഞു നിൽക്കുകയാണ് കക്കാടംപൊയിലെ സൗന്ദര്യ ഭംഗി ആസ്വദിക്കാൻ ഒരുപാടുണ്ട് പക്ഷി നിരീക്ഷകർക്കും പ്രകൃതി ആസ്വദിക്കുന്നവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കക്കാടംപൊഴി കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്തി മുന്നോട്ട് നീങ്ങുകയാണ് PVR നാച്ചുറൽ പാർക്കിലേക്കാണ് ഇനി നീങ്ങുന്നത് അങ്ങോട്ടുള്ള വഴി വളരെയധികം മോശമാണ് റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച PVR നാച്ചുറൽ പാർക്കിലെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണ്ടേ കണ്ടില്ലേ ഇത് നമ്മുടെ കക്കാടംപൊയിൽ എന്താ പറയുക ഇപ്പോൾ വിവാദങ്ങളായ പാർക്കാണ് ആ വിവാദമായ പാർക്ക് ഇപ്പോൾ ഏകദേശം അടച്ചുപൂട്ടലിൻ്റെ വക്ക അടച്ചുപൂട്ടി വർഷങ്ങളായിട്ട് അടച്ചുപൂട്ടി കഴിഞ്ഞു പക്ഷേ ഈ ചുറ്റുവട്ടത്തൊക്കെ ഞാൻ തുറന്ന സമയത്ത് ഈ പാർക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് വന്ന സമയത്ത് ഒരുപാട് കച്ചവടക്കാരാണ് ഈ നാടിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ പാർക്ക് എന്നല്ല ഇതിനകം അനുബന്ധിച്ച് ഒരുപാട് വ്യവസായികൾ ഇങ്ങോട്ട് വന്നിരുന്നു തൊട്ടപ്പുറത്ത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തൊക്കെ വലിയ വേറൊരു പാർക്ക് വരുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഓരോ ആളുകളതായിരുന്നു പക്ഷേ അതെല്ലാം ഈ ഒരു പാർക്കിൻ്റെ കാരണത്താൽ നിലച്ചുപോയി ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ വീണ്ടും പട്ടണിയിലേക്കും പല പ്രയാസത്തിലേക്കും പോയിട്ടുണ്ട് ഞാൻ നേരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടക്കായിരുന്നു ഇവിടെ ഇവരുടെ പ്രധാന വരുമാനം അടക്ക മഞ്ഞളിപ്പ് വന്നിട്ട് അത് പോയി പിന്നെ കുറച്ച് കാപ്പിയും കുരുമുളകും ആയിട്ടാണ് അവർ പ്രധാന അവരുടെ ജീവിതത്തിൽ എന്താ പറയുക അവരുടെ സമ്പാദ്യമായിട്ട് വർഷത്തിൽ കിട്ടുന്ന ആകെ ഒരു വരുമാനം അത് മാത്രമുള്ളൂ യാത്ര അങ്ങനെ മുന്നോട്ട് നീങ്ങി പ്രകൃതിയുടെ ഓരോ കാഴ്ചകൾ കണ്ട് തൊട്ടടുത്ത് ഒരു ആദിവാസി ഊരുണ്ട്
പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഈ വനത്തിൻ്റെ വിസ്മയം കണ്ട് അല്പനേരം ഞാൻ ഇവിടെ ചെലവഴിച്ചു. ആൽമരം തോന്നുന്നു, എന്താ അതിൻ്റെ വേരിൻ്റെ വലിപ്പം? നമ്മളിപ്പോൾ ഇത്ര സ്ഥലത്ത് ആന ഇറങ്ങുന്ന സ്ഥലമായിട്ടോ, ഞാൻ തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പതിൽ വന്ന സമയത്ത് ആന കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞ പോണം. പക്ഷെ അതിൻ്റെ വേര് പ്രത്യേകതരം ഭംഗിയുണ്ട്. കാട്ടിലാണ്, കാടിൻ്റെ നടുവിലാണ് നമ്മൾ. ഈ വേര് ഏകദേശം ഇതാ ഇവിടെ വരെ, അത് താഴെ വരെ പോയിട്ടുണ്ട്. അതിൻ്റെ വേര് എത്ര താഴ്ചയിലുണ്ടാവും. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് മടങ്ങാണ്. എന്തോ ഇവിടുത്തെ എന്താ പറയാ, ഒരു പ്രത്യേക തരം നൊസ്റ്റാളജി. കാരണം ചീവീടും അതുപോലെ കുരങ്ങൊക്കെ ഉണ്ട്. കാണിച്ചരം കഴിയുമെന്ന് അറിയില്ല, കുരങ്ങൊക്കെ ഉണ്ട്. അത് നേരത്തെ വന്നപ്പോൾ കുരങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുരങ്ങിനൊന്നും കാണണല്ലോ. പക്ഷെ എന്താ പറയുക, പ്രത്യേക നൊസ്റ്റാളജി. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒരു ആദിവാസി ഊരുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം കൊറോണയല്ലേ, നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകളല്ല. അപ്പൊ നമ്മൾ കെയർ ചെയ്യണം. നേരെ നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് കടക്കാം. കണ്ണിനെ കുളിർമണിയിച്ച ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് തീങ്ങുമ്പോൾ കക്കാടമ്പയിലെ വെള്ളച്ചാട്ടങ്ങൾ ഓരോന്നോരോന്നായി കണ്ടു. അങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടവും നമ്മൾ കണ്ടു. പച്ച പുതച്ച് കിടക്കുന്ന മലകൾക്കിടയിലൂടെ ഒഴുകുന്ന കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ് ഇനി നമ്മുടെ യാത്ര. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് ശേഷം കക്കാടമ്പയിൽ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പഴശ്ശി ഗുഹ. കോഴിക്കോട് മലപ്പുറം ജില്ല മലകളുടെ അതിർത്തിയായ നാഴാടം പുഴയിലാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയിരുന്ന കാലത്ത് പഴശ്ശിയും സംഘവും ഒളിച്ച് താമസിച്ചിരുന്നത് ഈ ഗുഹയിലായിരുന്നു. കക്കാടമ്പയിലെ കാഴ്ചകൾ ഒരു എപ്പിസോഡിൽ തീർക്കാൻ കഴിയുന്നതല്ല. മറ്റൊരു എപ്പിസോഡിൽ പൂവഞ്ചേരി അഗ്രി ഓർഗാനിക് ഫാമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. 18 ഏക്കറിൽ ഓർഗാനിക്കായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. നമുക്ക് മറ്റൊരു വീഡിയോയായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ ബൈ. സി യു.